ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ കേ ഫോൺ ഒരുപാട് കൊട്ടി ഘോഷിച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് ഔദ്യോഗിക ഉദ്ഘാടനം, ആ ഉദ്ഘാടന മഹാമഹത്തിനും ലക്ഷങ്ങൾ പൊടിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഓപ്റ്റിക്കൽ യൂണിറ്റ് അടക്കം എല്ലാം ചൈനീസ് കമ്പനിയുടേത് എന്നുള്ള എ ജി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു നിബന്ധനയും പാലിച്ചിട്ടില്ല, ഒരു മാനദണ്ഡവും കണക്കിലെടുത്തിട്ടില്ല എന്നതാണ് വാർത്ത. അല്ല, ഇതിനകത്തുള്ളൊരു വിഷയം എന്താന്ന് പറഞ്ഞാല്, പിന്നെ ഈ നിലവിലുള്ള മുഖ്യമന്ത്രി നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ആ പദ്ധതികൾ മുഴുവൻ തന്നെ കമ്മീഷൻ അടിക്കാനും ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര രീതിയിൽ വലിയ കടക്കണിയിൽപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയാണ് എന്ന് ഈ പിന്നെ ജനം ഡിബേറ്റിന്റെ ചർച്ചയിൽ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ മതി. ഇപ്പൊ വന്നിരിക്കുന്ന ഈ കേ ഫോണിന്റെ സംഭവത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ആഭ്യന്തരമല്ലാത്ത, അതായത് പിന്നെ തദ്ദേശീയമല്ലാത്ത സാധനം ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന ഉണ്ടായിട്ട് കൂടി ആ നിബന്ധനയെ നിർദ്ദേയമായി ലംഘിച്ചാണ് സത്യത്തിൽ ചൈനയിൽ നിന്ന് സാധനം കൂടിയിട്ട് ഇറക്കുമതി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നതിനെ കുറിച്ചൊന്നും നമുക്ക് ആർക്കും വ്യക്തതയുമില്ല, അഥവാ കെ സി വി സാധനം പരിശോധിച്ചിട്ടുമില്ല. ഇതൊന്നും ഇങ്ങനെ ഒന്നും പരിശോധിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംഭവം നടത്തുമ്പോഴാണ് ഈ പിന്നെ പദ്ധതിയുടെ പ്രോജക്റ്റിന്റെ ഒരു ഗുണഭോക്താവായി മാറുന്നതും ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് എന്ന രീതിയിലേക്കാണ് അന്വേഷണത്തിന്റെ ഒരു പത്രവാർത്തകളും മറ്റു അന്വേഷണ രീതികളും ഇതിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ തന്നെ പറ്റിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ അർത്ഥം. ഇത് രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് നേരത്തെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു ആരോപണം ഡാറ്റ വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒന്നാണ് കേരളത്തിനകത്തെ വിദ്യാർത്ഥികളായിരിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും പഠനം, രോഗം, പിന്നെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉണ്ടായിരിക്കുന്ന ഡാറ്റകൾ ഈ പറയുന്ന കേ ഫോണിലൂടെ പിന്നെ വിൽപ്പനക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പിന്നെ വളർന്നു വരുന്ന ഒരു തലമുറയുടെ മുഴുവൻ വിവരങ്ങളും മറ്റൊരു രാജ്യത്തിലേക്ക് പിന്നെ കടത്തിക്കൊടുക്കുകയെന്ന അതിഗുരുതരമായ കുറ്റാരോപണത്തിനുള്ള ഒരു കുറ്റാരോപണമല്ല, ഒരു വസ്തുതക്കുള്ള ഒരു പ്രധാന സംഭവമായിട്ടാണ് ഈ കേ ഫോൺ വാസ്തവത്തിൽ കേരളത്തിൽ മാറുന്നത്. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേ ഫോണിന്റെ അത് വാസ്തവത്തിൽ കേ ഫോണിന്റെ സംഭവം എന്തെങ്കിലും ഉണ്ടോ? ഒരു സംഭവമില്ല. അത് മുഴുവൻ തന്നെ ശരിക്കും BSNL സംഭവമാണ് ആ സാധനം. അതിനകത്തൊരു ഒരു സ്ഥലത്ത് വെച്ചിട്ടൊരു പോയിന്റിൽ നിന്ന് സംഭവം കേ ഫോണിന്റെ കേബിൾ എന്ന് പറഞ്ഞ സാധനത്തേക്ക് മാറ്റുക വഴി ബില്ല് യഥാർത്ഥത്തിൽ ആര് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കേ ഫോണിന്റെ ബില്ല് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എല്ലാ സംവിധാനവും ബാക്കി മുഴുവൻ സാധനവും ചെയ്യുന്നതാരാന്ന് BSNL തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അതായത് നാട്ടുകാരെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് അത് വലിയ ആർഭാടപൂർണമായ സംഭവമായിട്ട് വ്യാഖ്യാനിക്കും എന്ന് പറയുമ്പോൾ പൊതുജനം അക്ഷരാർത്ഥത്തിൽ കഴുതകളാണെന്നും ഈ കഴുതകളാക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയെ നിർമ്മിക്കുക മാത്രമാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ LDF ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നാളെ ഇതിനേക്കാൾ മാരകമായ മറ്റെന്തെങ്കിലും പദ്ധതികളുമായി ഇദ്ദേഹം രംഗത്ത് വരുമോ എന്ന കാര്യത്തെക്കുറിച്ചും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്നാണ് പ്രാഥമികമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിനകത്ത്. തീർച്ചയായും ശ്രീ പാണ്ഡ്യാല ഷാജി, അതോടൊപ്പം തന്നെ ഈ KSITIL ഇത് മറ്റ് കൂടുതൽ അന്വേഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഈ കമ്പനിയുടെ അവകാശവാദങ്ങളൊക്കെ, അതായത് LS കേബിളിന്റെ അവകാശവാദങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു, വാദം അംഗീകരിക്കുകയായിരുന്നു ഈ ഒരു സംഭവത്തിൽ നടന്നത്. ഇതിലും മറ്റു നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. അത് മാത്രമല്ല, ഈ സംഭവം നമ്മളിപ്പോ പ്രിസാഡിയോ എന്ന് പറഞ്ഞൊരു കമ്പനി വന്നില്ലേ ഇവിടെ? പ്രിസാഡിയോ എന്ന കമ്പനി വന്നത് പറഞ്ഞാൽ ഇയാളുടെ മകളുടെ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യാപിതാവിൻ്റെതാണ് ആ സംഭവം. അതിനകത്തെ ഇൻവെസ്റ്റ്മെന്റ് അയാൾക്ക് സീറോ ആണ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. സീറോ ബാലൻസ് ആണ് അയാൾ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ അതിന്റെ പ്രോഫിറ്റ് വരുന്നത് മോർ ദാൻ 60% ആണ് അദ്ദേഹത്തിന് അത് ലാഭം എടുക്കുന്നത്. നോക്കൂ, ഇതിനകത്ത് വരുന്നത് മോർ ദാൻ 1500 സംതിങ് പിന്നെ CR ഒരു പ്രോജക്ട് ആണ് ഈ സംഭവം വരുന്നത്. അത് മുഴുവൻ തന്നെ കൊള്ളയാണ്. അത് മാത്രമല്ല, വാങ്ങിയിരിക്കുന്ന സംഭവത്തിന്റെ ക്വാളിറ്റി ഇല്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ആ സാധനം ഇത്രയേറെ 6-7 ഇരട്ടി വില കൂട്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ വേറൊരു ഗതികേട് എന്താ പറഞ്ഞാൽ, അത് ഖജനാവിൽ നിന്ന് പോകുന്ന തുകയാണെന്നുള്ളതാണ്. ഖജനാവിൽ നിന്ന് പോകുന്ന തുള്ളയാണ്. നമ്മൾ സാധാരണക്കാർ എന്താ, നിങ്ങൾ മറ്റു തരത്തിൽ ഇടനിലക്കാരനായി കമ്മീഷൻ അടിക്കുന്നു മാത്രമല്ല, നിങ്ങളുടെയും എന്റെയും നികുതി പണമാണ് യഥാർത്ഥത്തിൽ ഈ കേ ഫോൺ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ കൊള്ളയടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കൊള്ള എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ പുറം രാജ്യങ്ങൾക്കകത്ത്, ചിലപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്കകത്ത് കടക്കുന്ന മിലിട്ടറി നടത്തുന്ന വലിയ വലിയ കൊള്ളകളുണ്ട്, ബിസിനസ് നടത്തി നടത്തുന്ന കൊള്ള. ആ കൊള്ളക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര മേഖലയെ ഈ പിണറായി വിജയനും CPI അല്ലെങ്കിൽ പിണറായി വിജയനും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടു നിർത്തിച്ചിട്ടുള്ളത്. അതിഗുരുതരമായ വിഷയവും കൂടി സത്യത്തിൽ ഈ സംഭവത്തിനകത്തുണ്ട്. അവിടെ സെൻട്രൽ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തുകയും ഈ ഡാറ്റ വിൽക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് സാമാന്യമായ ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുക.
അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് ശരിക്കും നടത്തുന്ന മനുഷ്യക്കടത്തിന് സമാനമായിരിക്കുന്ന അങ്ങേയറ്റം ഗുരുതരമായിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കെ ഫോൺ എന്ന് പറയുന്ന സംഭവം ഒരു 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 ജനതയെ മുഴുവൻ തന്നെ, അതായത് പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്നവരെ മുഴുവൻ തന്നെ പറ്റിക്കുന്ന ഏറ്റവും മാരകമായ വിപത്താണ് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതിനകത്ത്. ശരി, വളരെയധികം നന്ദി ശ്രീ പണ്ഡ്യാല ഷാജി പ്രതികരിച്ചതിന്.